ഇടുക്കി ആനീരങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ രണ്ടു പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നിരപ്പേൽ ഗോപിയുടെ മൃതദേഹമാണ് ജലാശയത്തിൽ കണ്ടെത്തിയത്. തിരച്ചിൽ നടത്തിയതിന് സമീപത്തായിട്ടാണ് മൃതദേഹം പൊങ്ങിയത്. കാണാതായ പാറയ്ക്കൽ സജീവനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരും. കഴിഞ്ഞ 3 ദിവസമായി മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്തുവാനായിരുന്നില്ല. ഇന്ന് പുലർച്ചെ 7:30 കാണാതായ നിരപ്പൽ ഗോപിയുടെ മൃതദേഹം ഡാമിനുള്ളിൽ കണ്ടത്. മൃതദേഹം കരക്കെത്തിച്ചു. ഗോമിതാതൻ എന്ന് പറയുന്ന ആളുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇനി സജീവന്റെ മൃതദേഹമാണ് കിട്ടാനുള്ളത്. ഇവിടെ 3 ദിവസക്കാലമായി ഫയർഫോഴ്സിന്റെ സ്കൂബി ഡൈവിംഗ് ടീം അവര് കാര്യമായി തന്നെ ഇന്നലെ മിനിഞ്ഞാനൊക്കെ തെരച്ചിൽ നടത്തി. ഇന്ന് ഗോപിനാഥന്റെ ബോഡി ഇന്നലെ രാത്രി തനിയെ പൊങ്ങി വരികയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ സജീവന്റെ ബോഡി ലഭിക്കാനുണ്ട്. നേവി ഏതാനും ചുരുങ്ങിയ സമയത്തിനകം എത്തിച്ചേരും. നേവിയുടെ കൂടി സഹായത്തോടു കൂടി ഇപ്പോൾ സ്കൂബിയുടെ തന്നെ 3 ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ തന്നെ ബോഡി തെരച്ചിലുമായി ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നേവിയുടെ ടീം ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിച്ചേരും. നേവിയുടെ അങ്ങയുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സജീവന്റെ ബോഡി കൂടി കണ്ടെത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലഭ്യമായ ബോഡി പോലീസ് ഇൻക്വസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇൻക്വസ്റ്റിന് ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ ഗോപിനാഥന്റെ തറവാടാകുന്ന മച്ചിപ്ലാവിൽ സംസ്കാര ചടങ്ങൾ നടത്താനാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ആനീരങ്കൽ ബോട്ട് ലാൻഡിംഗിൽ എത്തിച്ച മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. ഇതേസമയം കൊച്ചിയിൽ നിന്നും നേവിയുടെ സംഘം അല്പസമയത്തിനകം എത്തിച്ചേരും. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 യൂണിറ്റ് സ്കൂബ ടീമിനെ എത്തിച്ചാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. അഗ്നിശമന സേന, തൊടുപുഴ, എറണാകുളം, കൊച്ചി യൂണിറ്റുകളിൽ നിന്നുള്ള സ്കൂബ ടീം അംഗങ്ങളായിരുന്നു തെരച്ചിൽ നടത്തിയത്. കാണാതായവരുടെ കൈവശമുണ്ടായിരുന്ന സാധന സാമഗ്രികൾ കഴിഞ്ഞ ദിവസം സ്കൂബ ടീമിന് ലഭിച്ചു. ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ചെളിയും പുല്ലും തെരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. വെള്ളം മറിഞ്ഞ സ്ഥലം കൃത്യമായി തിരിച്ചറിഞ്ഞെങ്കിലും മൃതശരീരം ഇവിടെ നിന്ന് ഡാം സൈറ്റിലേക്ക് ഒഴുകിപ്പോയിരിക്കാമെന്നായിരുന്നു അഗ്നിശമന സേനാംഗങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ. ഒരാളുടെ മൃതദേഹം ലഭിച്ചെങ്കിലും സജീവനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.